നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ടീമിൻ്റെ ലീഡർ ശ്രീജിത്തിനെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റി ട്രാൻസ്പോർട്ട് കമ്മീഷണറാക്കി. ഇന്നലെ രണ്ട് കേസുകളാണ് ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നത്. ഒന്ന്, ആ നടിയെ പീഡിപ്പിച്ച കേസിൽ അതിൻ്റെ കുറ്റചാർജ് കൊടുക്കുകയും അതിൻ്റെ അന്വേഷണം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും നടക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ കേസ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്താനായിട്ടുള്ള ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ രണ്ടാമത്തെ കേസും രജിസ്റ്റർ ചെയ്തു. ഒത്തിരി നാടകീയമായ സംഭവ വികാസങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ കണ്ടു. ഹൈക്കോടതിയിൽ നിരന്തരം പരാതി കൊടുത്തു, FIR ക്വാഷ് ചെയ്യാൻ പോയി, അതുപോലെ CBIക്ക് പോകണമെന്ന് പറഞ്ഞു, ആദ്യത്തെ കേസിൻ്റെ തുടരന്വേഷണം നിർത്തണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. അതിലൊന്നും നടന്നില്ല. എങ്കിലും ഫെയറായിട്ടുള്ളൊരു അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ജനങ്ങളൊക്കെ കരുതുന്നത്. പക്ഷേ കേസിൻ്റെ ആദ്യത്തെ കേസിൻ്റെ അന്വേഷണം തീർക്കാൻ ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്ത് ഇനിയൊരു 10-40 ദിവസമേ ഉള്ളൂ. രണ്ടാമത്തെ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇപ്പം അമേരിക്കയിലേക്ക് മുഖ്യമന്ത്രി പോയി, തീരുമാനമെടുത്തിട്ടായിരിക്കും പോയത്. പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറി വന്നു. ആ സമയത്ത് ശ്രീജിത്ത് അഡീഷണൽ DGPയെ ആ അന്വേഷണ രണ്ട് കേസുകളുടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സൂപ്പർവൈസറി ഓഫീസറായ ശ്രീജിത്തിനെ ട്രാൻസ്ഫർ ചെയ്തു. പകരം ദർവേഷ് കുമാർ ഷാഹിബ് എന്ന ആളെ ക്രൈംബ്രാഞ്ചിൻ്റെ മേലധികാരിയായിട്ട് പോസ്റ്റ് ചെയ്തു. എന്തായാലും ഈ കേസ് ഇതിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മേൽനോട്ടം വഹിച്ച ഒരാളെ മാറ്റുമ്പം തീർച്ചയായിട്ടും പുതിയ ആളത് പഠിച്ചു വരണം. അതിനകത്ത് പുതിയ ആൾക്കൊരു ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കുമോ, എന്തെങ്കിലും ആവശ്യമുള്ള ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നു. ഇനി ഈ കേസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില നീക്കങ്ങൾ പോലീസ് നടത്തുന്ന സമയത്താണ് ADGP ട്രാൻസ്ഫർ ആയത്. ഇതിനകത്ത് ചില വക്കീലന്മാരെ ചോദ്യം ചെയ്യാൻ വിളിക്കണം. അവർക്ക് നോട്ടീസ് കൊടുത്തു. ഇനി അവരെപ്പോഴാണ് വരേണ്ടത് എന്ന് ഉള്ളതിന് അടുത്ത നോട്ടീസ് കൊടുക്കുമായിരിക്കും ഇൻഫർമേഷൻ കൊടുക്കും. രാമപിള്ള, അഡ്വക്കേറ്റ് രാമപിള്ള ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യും. രണ്ടാമത് കാവ്യ മാധവനെ ചോദ്യം ചെയ്യണം. ഇന്നലെ എനിക്ക് തോന്നുന്നത് നാദിർഷായെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. സൂരജിനെ ചോദ്യം ചെയ്തു. ദിലീപിൻ്റെ ബ്രദർ, അളിയൻ, അങ്ങനെയുള്ളവരെയൊക്കെ ചോദ്യം ചെയ്ത് റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി കാവ്യയുടെ ഊഴമായി. ഈ സന്ദർഭത്തിലാണ് ADGPയെ മാറ്റിയിരിക്കുന്നത്. നല്ല ലക്ഷണമാണോ ശുഭലക്ഷണമാണോ മോശം ലക്ഷണമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കേസ് ഇത്ര നാളും അന്വേഷണത്തിൻ്റെ ചുമതലയുടെ സൂപ്പർവിഷൻ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണ ടീമിന് ചില പ്രശ്നങ്ങളുണ്ടാകാം. അത് തന്നെയല്ല, പുതിയൊരാൾ വന്ന ഒരു മേൽനോട്ടം വഹിക്കാൻ നേരത്തെ ഇരുന്ന ആളുടെ അത്ര ഒരു സുഖമായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അത് പഠിച്ചു വരണം. കേസിൻ്റെ ഇൻ ആൻഡ് ഔട്ട്സുകൾ മുഴുവൻ പഠിക്കണം. ഏതായാലും ഈ മാറ്റം അത്ര നല്ലൊരു ഗുണം ചെയ്യില്ല. പക്ഷേ ഗുണം ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ കേസിൻ്റെ തുടരന്വേഷണം നടത്താം എന്ന് വേണമെങ്കിൽ ഒരു ഓർഡർ കൊടുക്കാം. അതിൻ്റെ സൂപ്പർവിഷൻ നടത്തുന്നതിൻ്റെ തടസ്സമൊന്നുമില്ല. എനിക്ക് പല സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടായിട്ട് തന്നെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് വിട്ടപ്പോഴും രണ്ട് മർഡർ കേസ് ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിൽ കിടക്കുന്ന ആൾക്ക് സാധാരണഗതിയിൽ ഒരു കേസും ക്രിമിനൽ കേസുകളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഇൻ്റലിജൻസ് കളക്ഷനാണ്. പക്ഷേ എനിക്ക് രണ്ട് കേസ് ഗവൺമെൻറ് അന്ന് രണ്ട് മർഡർ കേസ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് തന്നെ എൻട്രസ്റ്റ് ചെയ്ത് തന്നു തുടർച്ചയായിട്ട് അതിൻ്റെയും കൂടെ അന്വേഷണം നടത്താൻ. അപ്പോൾ ഗവൺമെൻറ്റിന് അതിനുള്ള ഡിസ്ക്രിപ്ഷനുണ്ട്, പവറുണ്ട്, അധികാരമുണ്ട്. ഈ കേസിൻ്റെ സൂപ്പർവിഷൻ ഇത് മാത്രം നടത്താൻ ADGPക്ക് ശ്രീജിത്തിന് വേണമെങ്കിൽ കൊടുക്കാം. അത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ കാര്യങ്ങളാണ്. ഗവൺമെൻറ് എന്താണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ADGPയെ മാറ്റിയത് എന്ന് പല രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഏതായാലും അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാൻ ചില പുതിയ കാര്യങ്ങളുടെ അന്വേഷിച്ച് തീർക്കേണ്ടതുണ്ട്. അതിന് അഡ്വക്കേറ്റന്മാരെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാനുണ്ട്, കാവ്യയെ ചോദ്യം ചെയ്യാനുണ്ട്.
അവരുടെ റോൾ എന്താണെന്ന് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാനുണ്ട്. അങ്ങനെ ധാരാളം ജോലികൾ നിയമപരമായിട്ട് ബാക്കി കിടക്കുന്ന സന്ദർഭത്തിലാണ് ADGP പോയത്. എന്തായാലും പുതിയ ആൾ, അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം ഉണ്ടാവും, അദ്ദേഹത്തിന് ഈ കേസിന് എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാമെന്ന് നമുക്ക് കാണാം. അത് തന്നെ ആ വിക്ടീമിന് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ആദ്യം മുതലേ 50-50 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം ചില കേസിനൊക്കെ നീതി ലഭിക്കില്ല, എത്ര ആൾ കൂടിയാലും എത്ര സത്യസന്ധരായ ആൾ വന്നാലും ശരി, എത്ര നന്നായിട്ട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനായാലും ശരി, ചില സമയത്ത് ചില കേസിന് നീതി ലഭിക്കില്ല. അതിനകത്ത് വെളിയിലുള്ള പല ആൾക്കാരുടെ സമ്മർദ്ദം കൊണ്ട് നീതി ലഭിക്കില്ല. ഈ കേസിനെ സംബന്ധിച്ച് പോലീസിന് ഗുണകരമായ ഒരു സപ്പോർട്ട് ഒരു ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഒരു സ്ഥലത്തുനിന്നും കിട്ടിയിട്ടില്ല, പൊതുജനങ്ങളുടെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അധികാര സ്ഥലങ്ങളിലുള്ള അധികാര കോഡുകളിലുള്ള ആരും സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തലപ്പത്തിരിക്കുന്ന ആളെ മാറ്റിയത്. അത് നല്ല ലക്ഷണത്തിന് വേണ്ടിയിട്ടാണോ അല്ലെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണോ, അതോ കേസ് എങ്ങനെയെങ്കിലും തീർന്നു പോട്ടെ എന്ന് കരുതിയിട്ടാണോ എന്നൊന്നും നമുക്കിപ്പം പറയാൻ പറ്റില്ല. ഏതായാലും വിക്ടീമിന് നടിക്ക് നീതി കിട്ടുക എന്നത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ തന്നെ ആ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്.